നമ്മളുടെ പൂർവീകരെ വളരെ ശക്തമായ ഭാഷയിൽ പറയാറുണ്ട്, നിങ്ങൾ അവനെ സ്വാതന്ത്ര്യം കൊടുക്കൂ, ഗിവ് ഹിം ഫ്രീഡം, ഗിവ് ഹിം ഫ്രീഡം ടു ഡിസൈഡ് വാട്ട് ടു ബി ഡൺ വാട്ട് നോട്ട് ടു ബി ഡൺ, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കൂ. ജസ്റ്റ് ഗൈഡ് ദം, അവരെ ഒന്ന് ഗൈഡ് ചെയ്യുക. ഡോണ്ട് ഇൻസ്ട്രക്ട് ദം, ഡോണ്ട് ഓർഡർ ദം, അവരെ നിർദ്ദേശിക്കേണ്ട, അവരെ ഓർഡർ ചെയ്യേണ്ട, അവർക്ക് വേണ്ടത് കൊടുക്കും. ഇന്ന് ഒരു നാലഞ്ച് കാര്യം ബി എസ് എഫിനെ കുറിച്ച് കണ്ടു. എൻ്റെ നമ്മുടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ നേട്ടത്തിൽ, ഭാരതത്തിലെ സൈന്യങ്ങളുടെ നേട്ടത്തിൽ, ഭാരതത്തിലെ വളർച്ചയിൽ അഭിമാനിക്കുന്നവർക്ക് കേരളത്തിലെ ചില ഗതികെട്ട ജന്മങ്ങൾ ഒഴികെ അവർക്ക് ഹൃദയഹാരിയായിട്ടുള്ള അനുഭവമാണ്. അതിലെ ഒന്ന്, വളരെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടകത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ശത്രുവിനെ ഫയർ ചെയ്യുന്നു. AK-47 തോക്ക് ഉപയോഗിച്ചിട്ട് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടകം, അതിൽ നിന്നുകൊണ്ട്. അടുത്തത്, നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ആ ബി എസ് എഫിൻ്റെ ഒരു ഒരു സംഭവം ഓൺ ചെയ്തു. ഓൺ ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് 60 സെക്കൻഡ്, അത് താഴത്തേക്ക് വരുന്നു. 1 മിനിറ്റ് 59 സെക്കൻഡ്, 1 മിനിറ്റ് 58 സെക്കൻഡ്, 57 സെക്കൻഡ്, അങ്ങനെ കുറഞ്ഞ് 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 0 സെക്കൻഡ്, 2 മിനിറ്റ് 120 സെക്കൻഡ്. ഒരു ജീപ്പിൽ 6-7 ബി എസ് എഫ് ജവാന്മാർ വരുന്നു. അമിത്ഷാ നോക്കിക്കൊണ്ടിരിക്കുന്നു, ബി എസ് എഫിൻ്റെ ഇൻചാർജ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ബോർഡറിൽ ആ വണ്ടി നിൽക്കുന്നു, 6 പേരും ഇറങ്ങുന്നു. ആ ജീപ്പ് കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്യുന്നു, കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്യുന്നു. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കണം. ഡിസ്മാൻഡിൽ ചെയ്തിട്ട് 4 ചക്രം ഇപ്പുറത്തേക്ക്, ആ ബാരിയറിൻ്റെ ഇപ്പുറത്ത് വെക്കുന്നു. അതിലുള്ള മെഷീനും എഞ്ചിനും സകല ബോഡിയും എല്ലാം ഈ കൃത്യം 120 സെക്കൻഡ് കൊണ്ട് ആ ജീപ്പ് പെർഫെക്റ്റ് ആക്കുന്നു. അത് അതേ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോകുന്നു. ഒരു മാജിക്കും ഇല്ല, ഒന്നുമില്ല, റിയൽ. ആ 2 മിനിറ്റ് കൊണ്ട് അമിത്ഷായെ കാണിച്ചത്. അമിത്ഷാ അവിടെ ഇരിക്കുമ്പോൾ തന്നെ 2 പട്ടാളക്കാരും അതിൻ്റെ കൂട്ടത്തിലുള്ള അൽസേഷൻ പട്ടിയും. അപ്പം ഞാൻ ആ പട്ടിയെ കണ്ടപ്പോഴത്തേക്ക് ആലോചിച്ചു, അതിൻ്റെ 10ൽ 1 അംശം ക്വാളിറ്റി കേരളത്തിലെ ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ, രാഷ്ട്രത്തോടുള്ള പ്രതിപത്തി ഉണ്ടായിരുന്നെങ്കിൽ, ആ പട്ടിയുടെ, മനുഷ്യരുടെയും ഉത്തരേന്ത്യക്കാരുടെ ഒന്നും വേണ്ട. ആ പട്ടാളക്കാരുടെ 2 പേര് അവരിങ്ങനെ മാർച്ച് ചെയ്തുകൊണ്ട് വരുന്നു, പട്ടി നിൽക്കുന്നു. ഒരു പട്ടാളക്കാരൻ ആ പട്ടിയെ ഒന്ന് തലോടിക്കൊണ്ട് ഒരു ബൊക്കെ, ഒരു കുട്ടയിൽ പൂ കൊടുക്കുന്നു പട്ടിക്ക്. പട്ടിയെന്ന് നേരെ അമിത്ഷായുടെ കൈ കൊണ്ടുപോയി കൊടുക്കുന്നു. അത് കാല് ബെൻഡ് ചെയ്ത്, കൈ രണ്ടും ബെൻഡ് ചെയ്തിട്ട് നമസ്കരിക്കുന്ന മാതിരി കാണിക്കുന്നു. അപ്പുറത്തുള്ള ബി എസ് എഫിൻ്റെ കണ്ടി പട്ടിയെ ഒന്ന് തലോടുന്നു. അമിത്ഷാ തൊട്ടില്ല, തൊടരുതെന്ന ഓർഡർ ഉണ്ടാവാതിരിക്കാം, കാരണം സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂ. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ആ പട്ടി തിരിച്ച് അതേ സ്ഥാനത്ത് വന്ന് നിൽക്കുന്നു. ബി എസ് എഫ് പഞ്ചാബിൻ്റെ അതിർത്തിയും രാജസ്ഥാൻ്റെ ഒരു പാർട്ടും ബി എസ് എഫ് അങ്ങോട്ട് കലക്കുകയാണ്. ആദ്യമൊക്കെ പഞ്ചാബിലെ മുഖ്യമന്ത്രി അല്പസ്വല്പമൊക്കെ ഒന്ന് വരണ്ടു. ഖാലിസ്ഥാനിലെ തീവ്രവാദികളെ വീട് വീടാന്തരം കയറി ബി എസ് എഫിന് പുതിയ അധികാരം കൊടുത്തിരിക്കുന്നതാണ്. ആസാമില്, ബംഗാളില്, പഞ്ചാബില്, രാജസ്ഥാൻ്റെ ഒരു ഭാഗത്ത്, അത്രയുള്ളൂ, രാജസ്ഥാനിൽ കാര്യമായിട്ടില്ല ഈ ഭാഗത്ത്. അങ്ങ് ശരിക്ക് മെയ്യാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള 350 കോടി രൂപ അത് ചെലവനുസരിച്ചിട്ട് അവർക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫോൺ വിളിച്ചിട്ട് ഫിനാൻസ് മിനിസ്റ്ററെ കണ്ടിട്ടും ഡിഫൻസ് മിനിസ്റ്ററെ കണ്ടിട്ടും ഹോം മിനിസ്റ്ററെ കണ്ടിട്ടും പെർമിഷൻ ഒന്നും എടുക്കണ്ട, നിങ്ങൾ നല്ലവണ്ണം പ്രവർത്തിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ട്. അതുപോലെ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്, അതിർത്തിയിൽ ആര് വന്നാലും ശരി, തീർക്കാനുള്ളത് തീർത്തോളൂ. റെഡ് ഹോട്ട് അല്ലെങ്കിൽ കോൾഡ് ലൈനിലൂടെ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ടും ഡിഫൻസ് മിനിസ്റ്ററെ വിളിച്ചിട്ടുമൊന്നും തീരുമാനം എന്താണെന്ന് മന്ത്രിസഭ കൂട്ടിയിട്ട് എടുക്കേണ്ട കാര്യമില്ല, തീർക്കാനുള്ളത് തീർത്തോളൂ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ബി എസ് എഫ് തന്നെയാണ് കാടുകളിൽ മാവോയിസ്റ്റുകളെ ഒരെണ്ണത്തിനെ വെച്ചേക്കണ്ട, അന്വേഷിച്ച് കിട്ടിയില്ലെങ്കിൽ കാട് തന്നെ കത്തിച്ചേക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഇതല്ലേ കാട് തന്നെ കത്തിച്ചേക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നാഗാലാൻഡിൽ എന്തോ ഒരു ചെറിയ അബദ്ധം പറ്റിയെന്ന് തോന്നുന്നു, ഒരു സിവിലിയൻ മരിക്കും തോന്നുന്നു, അന്വേഷണത്തിന് വിട്ടിട്ടുണ്ട്. ശരിക്കും BSF എന്ന് പറഞ്ഞാൽ മിലിറ്ററിയും കൂടി ചേർന്നിട്ട് ഭാരതത്തിന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എത്ര ഗംഭീരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വെറുതെ നിങ്ങൾ BSF എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അസാധാരണമായിട്ടുള്ളത് കാണാൻ സാധിക്കും. അത്ഭുതകരം, ഇവരുടെയൊക്കെ കൈകളിൽ ഭാരതത്തിലെ എയർഫോഴ്സ് മാത്രമല്ല റഫാൽ വിമാനം ഇനി ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകണം, അതൊരെണ്ണം കിട്ടാൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. അതിൻ്റെ സ്പെയർ പാർട്സും ബാക്കിയുള്ളതെല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നു, ഫ്രാൻസുമായിട്ട് എഗ്രിമെൻ്റ്, എന്നിട്ട് എക്സ്പോർട്ട് ഓർഡറും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഭാരതത്തിന്. ഇനിയും കൊണ്ട് ധാരാളം പറയാം. പക്ഷേ എനിക്ക് ആ BSF ആർമിയുടെയും ആർമിയുടെ ചീഫ് മിനിങ്ങാന്ന് പറയുകയുണ്ടായിരുന്നു, ഈ നാടിൻ്റെ ബൗണ്ടറിക്ക് അകത്തേക്ക് ആരെങ്കിലും കയറിയാൽ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല, അടിച്ചു തീർക്കും. മാത്രമല്ല ഇന്നലെ വന്നിരിക്കുന്ന വളരെ വലിയ വാർത്ത, ഭാരതം ചൈനയെക്കാളും മുമ്പിലേക്ക് പോകുന്നു, ഏതാണ്ട് ചൈനയുടെ മുമ്പിലെത്തിയിരിക്കുന്നു. ഈ ഡിസംബറോടുകൂടി ഭാരതം ചൈനയെക്കാളും മുമ്പിലെത്തിയിരിക്കുന്നു. പിന്നെ ചൈനയിൽ എന്തൊക്കെയുണ്ടെന്ന് ഭാരതീയർക്ക് അറിഞ്ഞുകൂടാ, ഭാരതത്തിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് പബ്ലിക് ആക്കാനും പറ്റില്ല. അതുകൊണ്ട് ദൂരെ മാറിയതുകൊണ്ട് നമുക്ക് മുഴുവനും വിശകലനം ചെയ്യാൻ പറ്റില്ല. ഏതായാലും ആ വാർത്ത റിലയബിൾ ആണെങ്കിലും വെരി ഗുഡ്, റിലയബിൾ അല്ല എങ്കിലും നമുക്ക് നേരിട്ടറിയാൻ സാധിക്കും ഭാരതം പുരോഗമിക്കുന്നു ഡിഫൻസിൻ്റെ കാര്യത്തിലും ബാക്കി എല്ലാ കാര്യത്തിലും. വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാഷ്ട്രം അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. അകത്തും പുറത്തുമുള്ള ശത്രുക്കളിൽ, അകത്തുള്ള ശത്രുക്കളെ കൈകാര്യം ചെയ്യാൻ വലിയ വിഷമമൊന്നുമില്ല. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. 300 രൂപ കിറ്റ് നിർത്തിയോടുകൂടി ഇനി നിങ്ങൾ കയറുന്നത് നിർത്തും. ആ ശത്രുക്കളെയും പുറത്തുള്ള ശത്രുക്കളെയും കൈകാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അടിച്ച് തീർക്കൽ തന്നെയാണ്. NIA ഇന്നലെ ജാർഖണ്ഡില്, ഉത്തരാഖണ്ഡില് 10-30 സ്ഥലത്ത് സെർച്ച് നടത്തിയിട്ട് കുറേ എണ്ണത്തിനെ പൊക്കിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലും പൊക്കിയിട്ടുണ്ട്, അതിൽ ചിലതൊക്കെ മലയാളികളാണ്. നമ്മുടെ സിദ്ദി കാപ്പൻ്റെയൊക്കെ 16 കഴിഞ്ഞു, പിന്നെ 31-ാമത്തെ അടിയന്തരവും മറ്റുമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പൗരത്വ ഭേദഗതി നിയമം അല്ല അസലായിട്ട് ബംഗാളിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു. കിടന്ന് മറുത, കുറച്ചാലും വിരോധമില്ല, കുറച്ചില്ലെങ്കിലും വിരോധമില്ല, ഉറപ്പാണ് എല്ലാം നടപ്പാക്കിയിരിക്കും. നല്ല രസമായിട്ടുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുമ്പോൾ ഓരോ ദിവസവും ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചതിൽ തോന്നുന്നൊരു സംതൃപ്തിയാണ് സത്യത്തിൽ. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയല്ലോ ജഗദീശ്വര ഭാരതമാതാവെന്നൊരു സംതൃപ്തി. നിങ്ങൾക്കും അതുണ്ടാവട്ടെ. മറ്റുള്ളവരിൽ ഇല്ലാത്തവരിൽ അത് ഉണ്ടാക്കുക, ഉള്ളവരിൽ അത് ജ്വലിപ്പിക്കുക. പ്രണാമം, നമസ്കാരം.